നിങ്ങൾക്ക് അവിടെ ഏതെങ്കിലും തരത്തിൽ സംഘർഷാവസ്ഥ ഉണ്ടായിരുന്ന ഒരു മേഖലയാണോ അതോ പുടുന്നനെ ഉണ്ടായ ഒരു ആക്രമണമാണോ? എന്തൊക്കെയാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ ദീപക്? ഒന്ന്, സി പി ഐ എം ജില്ലാ സെക്രട്ടറി പി മോഹന മാസ്റ്ററുമായി അല്പം മുൻപ് ഞാൻ സംസാരിച്ചു. ഈ കൊലപാതകത്തിന്റെ കാരണം എന്തുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. കാരണം ആരാണ് കൊലപാതകം നടത്തിയത് എന്നുള്ളതും, മോഹന മാസ്റ്റർ ഇപ്പോൾ കൊയിലാണ്ടിയിലേക്ക് യാത്ര പുറപ്പെടുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ ദാരുണമായ ഒരു കൊലപാതകമാണ്. മാത്രവുമല്ല, ഇദ്ദേഹം ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവർ ആക്രമിക്കപ്പെടുന്ന രീതിയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള പെരുമാറ്റമോ ഒന്നുമുള്ള ആളല്ല, ശത്രുക്കളുള്ള ഒരാളല്ല. അവിടെ ഒരു പ്രായം ചെന്ന ഏതാണ്ട് 58 വയസ്സ് സത്യനാഥനുണ്ട്. അവിടുത്തെ കൊയിലാണ്ടി നഗരപരിധിയിലെ സി പി ഐ എമ്മിന്റെ ഒരു മുഖമായി നിന്ന് പ്രവർത്തിക്കുന്ന ആൾ കൂടിയാണ്. വളരെ ഒരു പക്വതയോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു മുതിർന്ന പൊതുപ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ ഏത് നിലയിലാണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ളത് സി പി ഐ എമ്മിന്റെ പ്രാദേശിക നേതാക്കൾക്ക് പോലും കൃത്യമായ ഒരു വ്യക്തതയില്ല. ഉത്സവ പറമ്പിൽ വെച്ചാണ് കുത്തേറ്റ് രക്തം വാർന്നാണ് മരിച്ചത് എന്നുള്ളത് ദൃശ്യങ്ങളിൽ നമുക്കിപ്പോൾ 24 ദൃശ്യങ്ങളിൽ തന്നെ കാണാവുന്നതാണ്. രക്തം അവിടെ ഒലിച്ച് തളം കെട്ടി നിൽക്കുന്നത്. ഇപ്പോൾ മൃതദേഹം കൊയിലാണ്ടി ജനറൽ ആശുപത്രിയിലാണുള്ളത്. പോലീസും സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ നൽകുന്നില്ല. കാരണം കൊലപാതകം നടത്തിയത് ആരാണ് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്താണ് ഇതൊരു സംഘർഷത്തിലേക്ക് നയിച്ച അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ എന്താണ് എന്നുള്ളതും സി പി ഐ എമ്മിന്റെ പ്രാദേശിക നേതൃത്വത്തിനോ ജില്ലാ നേതൃത്വത്തിനോ ഇത് സംബന്ധിച്ചൊരു വ്യക്തതയില്ല. അതേപോലെ തന്നെ മറ്റ് അവിടെയുള്ള പോലീസ് സംവിധാനത്തിലും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും സി പി ഐ എം ജില്ലാ നേതൃത്വം കൊയിലാണ്ടിയിലേക്ക് പുറപ്പെടുന്നു. ജില്ലാ സെക്രട്ടറി പി മോഹന മാസ്റ്റർ കൊയിലാണ്ടിയിലേക്ക് പുറപ്പെടുന്നു. ഉത്സവ പറമ്പിൽ എന്തെങ്കിലും തർക്കമുണ്ടായോ എന്നുള്ളത് പോലും ഇപ്പോൾ ഈ ഘട്ടത്തിൽ വ്യക്തമല്ല. ഉന്മേഷ്, ദിവക്ക് ഈ പോലീസുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നു, എന്തെങ്കിലും വിവരമുണ്ടോ? അല്ല, പോലീസും ഇത്തരത്തിൽ ഒരു കുത്തേറ്റു സി പി ഐ എമ്മിന്റെ ഒരു പ്രാദേശിക പ്രമുഖ നേതാവ് കൊല്ലപ്പെട്ടു, ആശുപത്രിയിലാണിപ്പോൾ ബോഡിയുള്ളത് എന്നുള്ള വിവരം മാത്രമാണ് നൽകുന്നത്. അതിലപ്പുറത്തേക്കുള്ള പരിക്കേറ്റ് രക്തം വാർന്നു മരിച്ചു എന്നുള്ളതല്ലാതെ മറ്റൊരു വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. ഇപ്പോഴും നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉന്മേഷ്.